ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. മലബാറിൽ പ്രത്യേകിച്ചും കണ്ണൂർ ഭാഗത്തൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടപ്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ചെമ്മീൻ കൊണ്ടുള്ള ഉണ്ടപ്പുട്ടാണ് സാധാരണ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ ചിക്കനും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഉണ്ടപ്പുട്ടെന്ന് പറയുമ്പോൾ ചെമ്മീൻ്റെ ഉണ്ടപ്പുട്ടാണ് നമ്മളെപ്പോഴും ഓർമ്മ വരിക. നമുക്കിന്ന് ചെമ്മീൻ കൊണ്ടും ഉണ്ടപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കിലോ ചെമ്മീൻ. അപ്പോൾ നമുക്ക് ഉണ്ടപ്പുട്ടിന് വേണ്ടിയിട്ട് ചെറിയ ചെമ്മീനാണ് വേണ്ടത്. ചെറിയ ചെമ്മീൻ ഇല്ല, വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എനിക്ക് വലിയ ചെമ്മീനാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ ഇട്ടതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലോട്ട് 2 സവാള ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. അപ്പോൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഓയിൽ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നമുക്കൊന്ന് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞത് മതിയാകും. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയിൽ ഞാൻ അധികം ഒന്നും ചേർക്കണില്ല. ഇപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 നുള്ള് മഞ്ഞപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് മസാല ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി 1 ചെറിയ തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി എടുത്തേക്കുന്നത്, നമുക്ക് പുളി കൂടി പോകരുത്. വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് ഉടഞ്ഞാൽ മതിയാകും. നമ്മൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്രഷ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചേക്കുന്ന ചെമ്മീനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നന്നായി തേങ്ങയൊന്ന് ചൂടാവുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടപ്പുട്ടിൻ്റെ ബേസ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു കൊഴുക്കട്ട പോലത്തെ ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിയുടെ കൂട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് നേരിയ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വറുത്ത അരിപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് ചതച്ചത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. 2 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് ചൂടാറാനൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കുമ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടപ്പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ചെമ്മീൻ്റെ ഫില്ലിങ് സൈഡിൽ വെച്ചിട്ടുണ്ട്.
അരിയുടെ കൂട്ടും സൈഡിലുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരവി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഴിക്കട്ട പോലെ ആക്കിയിട്ട് നമ്മൾ തേങ്ങയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ ഉണ്ടെടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. കോഴിക്കട്ടൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിലോട്ട് നമുക്ക് നമ്മൾ ഫില്ലിംഗ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് ചേർത്ത് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ സൈഡിലൊക്കെ ചെറുതായിട്ട് പൊട്ടി വരും. നമ്മൾ കൈൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ഒന്ന് ഉരുട്ടുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. നമുക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഉരുട്ടിയെടുക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഉണ്ട നമുക്ക് തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ ഉണ്ട ശരിക്കും ഉണ്ടപ്പുട്ടാവുന്നത്. അപ്പോൾ ഓരോ ഉണ്ടയും ആക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഉണ്ടയും ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ പുറം ഡ്രൈ ആയിപ്പോയാൽ നമ്മൾ തേങ്ങ ഇത് കോട്ടാവില്ല. ഇപ്പോൾ തേങ്ങ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അതേപോലെ നമുക്ക് എല്ലാ കൂട്ട് വെച്ചിട്ട് നമുക്കിതേപോലെ ഉണ്ടപ്പെട്ടിൻ്റെ ബോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ റെസിപ്പി വെച്ചിട്ട് നമുക്കൊരു 10 ഉണ്ടപ്പെട്ട് നമുക്ക് ഈ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഉണ്ടപ്പെട്ടും ഞാൻ ഇപ്പോൾ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം ഹീറ്റിൽ ഞാൻ ഇഡ്ഡലിത്തട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉണ്ടപ്പെട്ട് ഞാൻ നിരത്തി വെക്കുകയാണ്. മേലെ വെച്ച് വേവിച്ചെടുക്കുന്നില്ല, കാരണം മേലത്തെ ഉണ്ടപ്പുട്ടിൻ്റെ വെയിറ്റ് കാരണം ചിലപ്പോൾ അടിയിലത്തത് പിളന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു സെറ്റ് വെന്തതിന് ശേഷം അടുത്ത സെറ്റ് വേവിക്കുക ചെയ്യുന്നത്. ഒരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കി, അപ്പം ഉണ്ടപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതേപോലെ തന്നെ അടുത്ത സെറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ 10 ഉണ്ടപ്പുട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ തട്ടുകടയിൽ എപ്പോഴും കാണാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണിത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.